ഇന്നത്തെ റെസിപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതുണ്ടാക്കുന്നത് ഞാനല്ല, 8-ാം ക്ലാസ്സുകാരിയായ എൻ്റെ മോളാണ്. അപ്പോൾ ഈ ഷെസ്വാൻ ബീഫ് എന്ന വളരെ ടേസ്റ്റിയായ ഡിഷ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, ഇഷ്ടപ്പെട്ടാൽ തയ്യാറാക്കി നോക്കൂ. അതിനുവേണ്ടി 1/2 കിലോ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളകും മാത്രമാണ് വേവിച്ച സമയത്ത് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ നോൺ വെജിറ്റേറിയൻ റെസിപ്പി ഉണ്ടാക്കുന്ന നമ്മുടെ കുട്ടി ഷെഫ് ഒരു പ്യുവർ വെജിറ്റേറിയൻ ആണ് കേട്ടോ. വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുമല്ലോ. ഇനി ഇതൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചൊരു പാനിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമ്മുടെ ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഓൾറെഡി നല്ലപോലെ കുക്ക് ചെയ്ത ബീഫാണ്, എന്നാലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബീഫ് പീസസ് എല്ലാം നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. സ്വാദ് മാത്രമല്ല ബീഫിൻ്റെ ആ ഒരു ടെക്സ്ചറും എല്ലാം ഈ പഞ്ചസാര ചേർക്കുന്ന വഴി ഇമ്പ്രൂവ് ആവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് വല്ലാതെ ഡ്രൈ ആയി പോവുമൊന്നുമില്ല, വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ ബീഫ് പീസസ് കോരിയെടുക്കാം. ആ പഞ്ചസാര കൂടി ചേർത്തത് കൊണ്ട് ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു സ്റ്റാർട്ടറായി കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ബാക്കിയുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കണ്ടോ, ബീഫ് പീസസ് എല്ലാം നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി കുറച്ച് സോസസൊക്കെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് അല്പം പഞ്ചസാരയാണ്, 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇത് റെഡ് ചില്ലി സോസാണ്, അഥവാ അതില്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസായാലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. സോസസ് ആദ്യമേ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ കുക്കിംഗ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി നമ്മുടെ പാൻ ഒന്നുകൂടി ചൂടാക്കാം. നേരത്തെ എടുത്ത ഓയിൽ ബാക്കിയുണ്ട്, അത് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. വെളുത്തുള്ളിയുടെ കളറ് മാറേണ്ട ആവശ്യമില്ല, എന്നാൽ നല്ലപോലെ മൂത്ത ആ ഒരു മണം വരണം. അതുവരെ വഴറ്റുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചൈനീസ് കുക്കിങ്ങിൽ ഹൈ ഫ്ലെയിമാണ് വേണ്ടത്. ഇത് 2 സവാള നീളത്തിൽ അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് വഴറ്റാം. സവാള ഒന്ന് വാടി ലൈറ്റ് ബ്രൗൺ ആവുമ്പോൾ അതിലേക്കിനി ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇവിടെ എടുത്തിരിക്കുന്നത് 1 വലിയ ക്യാപ്സിക്കം. ഇത് റെഡ് ക്യാപ്സിക്കമാണ്. റെഡാവുമ്പോൾ കുറച്ചുകൂടെ കളർഫുൾ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ല, ഗ്രീൻ ക്യാപ്സിക്കമാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വാടി വരണം. അല്പം സെലറിയും ചേർത്തിട്ടുണ്ട്. 1-2 ടേബിൾ സ്പൂണോളം സെലറി ചെറിയ നീളത്തിൽ കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഒന്നുകൂടി വഴറ്റിയ ശേഷം ഇനി നമുക്ക് സോസസ് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ സോസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക.
സവാളയും കാപ്സിക്കവും വെളുത്തുള്ളിയും സോസസും എല്ലാം കൂടെ നല്ലവണ്ണം മിക്സായി വരണം. അതിനുശേഷം വേണം ബീഫ് ചേർക്കാൻ. ഇപ്പോൾ ബീഫ് പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. സോസസൊക്കെ ബീഫ് പീസിൽ നല്ലപോലെ പിടിക്കണം. ഒരൽപ്പം കോൺഫ്ലോർ കലക്കിയതാണ് ഇപ്പോൾ ഒഴിച്ചത്. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്പം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു. പിന്നെ പോരാത്ത വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതാദ്യം ഒന്ന് തിളച്ച് പിന്നീട് ഒന്ന് കുറുകി വരും. അല്പസമയം അടച്ചു വെച്ചാൽ കുറച്ചുകൂടെ നന്നായിട്ട് കുക്കായിക്കോളും. സോസസൊക്കെ ബീഫിൽ നല്ലപോലെ പിടിക്കുകയും ചെയ്യും. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ കുറുകിയിട്ടുണ്ട്. എന്നാലും അല്പം കൂടി വെള്ളം വറ്റാനുണ്ട്. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് അങ്ങനെ തന്നെ ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം. കണ്ടു, ഇപ്പോൾ നമ്മുടെ ഷെസ്വാൻ ബീഫ് ഈ ഒരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ കുട്ടി ഷെഫിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.